വെൽക്കം ബാക്ക് മിസ്റ്റർ വ്ളോഗ്സ്. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സ് ആയിട്ടാണ് നമ്മുടെ പണിയാറിലെ. നമ്മൾ പലതരം പണിയാറുകളും നമ്മൾ കഴിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു വെർഷൻ തന്നെയാണ് ഞാനിതിവിടെ കാണിക്കുന്നത്. അപ്പൊ അതേ, അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്, അവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ബാക്കിയൊന്നും ഇനി പിള്ളേർക്ക് 4 മണിക്ക് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാമല്ലേ. രാവിലെ ഇഡ്ഡലി, വൈകുന്നേരം ഇഡ്ഡലി ആണെങ്കിൽ പിള്ളേർ ചിലപ്പോൾ സമ്മതിക്കില്ല. അത് ആർക്കാണെങ്കിലും അങ്ങനെയല്ലേ. ഞാൻ ഈ ചിലപ്പോൾ പണിയാരി ഉണ്ടാക്കി കൊടുക്കാമെന്ന്, അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതേ രാവിലത്തെ ഇഡ്ഡലിയാണ്ട് അത്യാവശ്യം പുളിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ മാവ് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാവ് തന്നെയാണിത്, കുറച്ച് തന്നെ ഉള്ളു. അപ്പോൾ അതേ, നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള പണിയാരം തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വേപ്പില, മല്ലിയില, പുതിനില, പിന്നെ ക്യാപ്സിക്കം. ഞാൻ അവിടെ പച്ചമുളക് എടുത്തില്ല, പിള്ളേർക്ക് അതിൻ്റെ പേരിൽ ഞാൻ ക്യാപ്സിക്കാണ് എടുത്തത്. ഇത് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണമല്ലേ. ഞാനിവിടെ ചോപ്പറിലാണ് ചെറുതാക്കി കട്ട് ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചി, വേപ്പില, മല്ലിയില, പുതിനില ഒക്കെ അതേ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അല്ല, ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞേക്കണത്. അപ്പോൾ നമുക്കിതൊന്ന് മാവിലേക്ക് ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിയിലയും പുതിനയിലയും ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതിന് പകരം നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം, ക്യാരറ്റ്, കാബേജ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി സവാള ഞാൻ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാവിൻ്റെ ഇതിലേക്ക് ചേർക്കാം. ഇവിടെ ക്യാപ്സിക്കം ഇതിൽ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് എടുത്തില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം, നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സവാള അധികം ചേർക്കാൻ കാരണം നമുക്ക് പണിയാരം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ വേറെ വെജിറ്റബിൾസൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, സവാള മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ക്യാപ്സിക്കയാണ് വരുന്നത്. നമുക്കിതൊന്ന് ഓയിലൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ പണിയാരായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഇതേ ചട്ടി നന്നായി ചൂടാവട്ടെ. അതേ, നമ്മുടെ ഓയിലിവിടെ ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഓയിൽ ചൂടാവുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോ പണിയാരായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പണിയാരും ഓരോ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഓരോ ഉള്ളിയിലും. ഇത് ലൈറ്റ് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിതൊന്ന് മറച്ച് കൊടുക്കാം. ഞാനിവിടെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്, ആ സവാളയുടെയും ആ ക്യാപ്സിക്കം മല്ലിയിലേയും നല്ലൊരു ഫ്ലേവറിന് മണം തന്നെ വരുന്നുണ്ട്. നമുക്ക് മറു സൈഡും ഇതേപോലെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് സ്ട്രെയിനിലോട്ട് മാറ്റാം. നമ്മുടെ പണിയാരം റെഡി ആയിട്ട് നമുക്കിത് എടുക്കാം. ഇത് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ആയിട്ടുണ്ടില്ല എന്നുള്ളത് നമ്മൾ ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ. നമുക്കിത് എടുക്കാം കേട്ടോ. നമ്മുടെ പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ, നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ. സാധാരണ പിള്ളേരാണ് ടേസ്റ്റ് ചെയ്യാല്ലേ. ഇതിപ്പോൾ ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, പിള്ളേർ വരാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പോൾ ഇത് ഞാനിത് ചമ്മന്തിയിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കിയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തേങ്ങാ ചമ്മന്തി നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെയാണ് കേട്ടോ. പച്ചമുളകും ഉള്ളിയും കഴിച്ചായിട്ട് കേട്ടോ. പച്ചമുളകും ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും കൂടി അരിച്ച് കടുക് പൊട്ടിച്ച് ചട്നിയാണിത്. അപ്പം പണിയാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. പാലിണ്ട് കൊണ്ട് പണിയാരുണ്ടാക്കിയതാണെന്ന്
നമ്മൾ നല്ല ക്രിസ്പിനെസ് ഇല്ല കേട്ടോ, നല്ലൊരു പൊട്ട് കൂടെ ആണ് പപ്പട പൊട്ടില്ലേ അതുപോലെ പൊട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നോക്കിക്കോട്ടെ എങ്ങനെ ചമ്മന്തി. ഇതിനുള്ള കോമ്പിനേഷൻ ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ്. സൂപ്പർ എടുക്ക. നല്ല ടേസ്റ്റും ഉണ്ട് സവോള. നല്ല ടേസ്റ്റിന് സവോള പുറത്തേക്ക് വന്ന് ടേസ്റ്റ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ചേട്ടാ.